നമസ്കാരം. മിഡ്നസ് കെ ക്യുസീനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഉത്രാടമാണ്, നാളെ തിരുവോണമായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ പലഹാരമായിട്ടാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കളിയടയ്ക്ക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഏകദേശം 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് എൻ്റെ ഒരു 240 ml ആണ്. അപ്പോൾ അതിന് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 കപ്പ് വെള്ളം, അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് 1 കപ്പ് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ തേങ്ങ. ഇനി ഈ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കണം, അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിപ്പൊടിക്കകത്തേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ചേർക്കണ്ട, ഞാൻ ചേർത്തന്നേ ഉള്ളൂ, നെയ്യോ ബട്ടറോ എന്തെങ്കിലും. പിന്നെ ചേർക്കേണ്ടത് ഒരു ആ തേങ്ങ അരച്ചെടുത്തത് ചേർക്കണം. അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ജീരകം, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ജീരകം. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ എള്ള, കറുത്ത എള്ള. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളം തന്നെ, ഇത് തിളച്ച് ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ, അതൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം എക്സ്ട്രാ വെച്ചതാണ്. ഇത് ഓരോ അരിപ്പൊടിയുടെ ഓരോ രീതി അനുസരിച്ചിരിക്കും എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അത് നോക്കി വേണം കുഴയ്ക്കാനായിട്ട്. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ വിള്ളലുകളൊന്നും പാടില്ല. നല്ല ആ കളിയടക്കയുടെ ബോൾസിന് നല്ല ഫിനിഷിംഗ് ആയിരിക്കണം. അത് ഉരുട്ടുമ്പോൾ അങ്ങനെ ഇരിക്കണം, എന്നാലേ അത് നല്ലതായിട്ട് വരത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴച്ച് എടുക്കാം. ചൂടുണ്ട്, ആ ചൂടോടെ തന്നെ, ചെറിയ ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 കപ്പ് വെള്ളമായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇത് കുഴച്ചെടുക്കാൻ. അതിപ്പോൾ ഓരോ അരിപ്പൊടിക്കും ഓരോരുത്തരുടെ അരിപ്പൊടിക്കും ഓരോ രീതി ആകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. അപ്പം ഇങ്ങനെ വിള്ളലുകളൊന്നും ഇല്ലാതെ നല്ല ഇതിലായിട്ടിരിക്കണം, നല്ലൊരു ഫിനിഷിങ്ങിലിരിക്കണം നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കിനും. ഇങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത ഉടനെ ഒത്തിരി നേരം ഉരുട്ടി വെച്ച് ഇതിങ്ങനെ മാവ് തയ്യാറാക്കി വെക്കല്ല്, അപ്പം തന്നെ എല്ലാം ബോൾസ് ആക്കിയിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നല്ല പോലെ എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിടുക. ഈ കളിയടയ്ക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി, ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒത്തിരി കൂട്ടി വെക്കണ്ട ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പം അകം വേകില്ല. അപ്പം ആ ഒരു രീതിക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
ഇടയ്ക്കിങ്ങനെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം അങ്ങ് ഓവറായിട്ട് ഫ്രൈ ആയിപ്പോൾ നമുക്ക് ഉള്ളും ഫ്രൈ ആയി കിട്ടണം. എന്താ പിന്നെ പുറവും അതുപോലെ എല്ലാത്തിൻ്റെയും ഒരുപോലെ വരണം. പിന്നെ ചില ഇത് അകം കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അകവും ഇങ്ങനെ ക്രിസ്പായിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു അത്രയൊന്നും ഒരു ഫ്രൈ ആക്കാതെ നമുക്ക് അകം ഇങ്ങനെ വെന്ത രീതി വേണേലും ആക്കിയെടുക്കാം. അപ്പം അത്രയും കട്ടി കാണത്തില്ല. കളിയടയ്ക്കൊക്കെ സാധാരണ ഒരു ശകലം കട്ടിയുള്ള ഒരു ഇതല്ലേ, പലഹാരമല്ലേ. അപ്പം അത്രയും കട്ടിയാക്കാതെ നമുക്ക് രണ്ട് രീതി വേണേലും എടുക്കാം. ഉള്ളു വെന്തും ഇരിക്കും, പുറമേ ക്രിസ്പായിട്ടും ഇരിക്കും. അപ്പം നമുക്ക് കടിക്കാൻ എളുപ്പത്തിന് ആ രീതിക്കും വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നല്ല ക്രിസ്പായിട്ടും ഇരിക്കാം എടുക്കാം. അപ്പം ഇച്ചിരി കട്ടിയായിരിക്കും അത് കടിക്കാനായിട്ട്. ഇതിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരുപോലെ എല്ലാ ബോൾസും ഒരുമിച്ച് ആ ഒരു ബ്രൗൺ കളർ വന്ന് തുടങ്ങും. ഇതിപ്പം ഏകദേശം ആ എല്ലാ ബോൾസും ഒരുമിച്ച് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഫ്ലെയിമിൻ്റെ കാര്യമാണ്, ഫ്ലെയിം ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിരിക്കണം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് ഇത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ബോൾസും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത ബോൾസും കൂടി ഇട്ട് ഇതേ രീതി തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. പിന്നെ ഒത്തിരി അങ്ങ് ഇതാക്കാതെ മൂപ്പിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഒരാവശ്യത്തിന് മൂപ്പിച്ച് അപ്പം കഴിക്കാനും ഒരു എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി ക്രിസ്പായി കഴിഞ്ഞാൽ അകവുമെല്ലാം ഇങ്ങനെ ഭയങ്കര കട്ടിയിലിരിക്കും. അതില്ലാതെ ഒരു പാകത്തിന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അകം എന്തായാലും വെന്ത് തന്നെ ഇരിക്കും. നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന മിക്കവാറും കട്ടിയുള്ളത് ഞാൻ കഴിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ബാച്ചും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കളിയടയ്ക്കയുടെ റെസിപ്പി. പെട്ടെന്ന് നമുക്ക് അരിപ്പൊടിയൊക്കെ എപ്പോഴും കാണുമല്ലോ വീട്ടിൽ, അരിപ്പൊടിയൊക്കെ കാണും. അപ്പം എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പലഹാരം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.